ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന യേശുക്രിസ്തുവിന്റെ നിസ്തുല്യനാമത്തിൽ മാന്യ പ്രേക്ഷകരെ വാക്ക് വിത്ത് ജീസസ് ക്രൈസ്റ്റ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. നാം എന്തൊരു കാര്യം ചെയ്യുമ്പോഴും പൂർണ്ണ ഹൃദയത്തോടെയാണ് എങ്കിൽ അതിന്റെ സക്സസ് റേറ്റ് വളരെ അധികമാണ്. അത് നമ്മുടെ ജോലി മേഖലകളിലാകട്ടെ, നമ്മുടെ കുടുംബ ജീവിതത്തിലാകട്ടെ, നമ്മുടെ ആത്മീയ ജീവിതത്തിലും അപ്രകാരം തന്നെയാണ്. നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് നോക്കാം. നാം ചെയ്യുന്ന കാര്യങ്ങൾ സന്തോഷത്തോടെയാണോ ചെയ്യുന്നത്, അതോ കടമ നിർവഹിക്കുവാൻ വേണ്ടിയാണോ ചെയ്യുന്നത്? നാം യേശുവിനെ കുറിച്ച് കേട്ടവരാകാം, യേശുക്രിസ്തുവിനെ സ്വന്തം കർത്താവുമായി സ്വീകരിച്ചവരുമാകാം, പ്രാർത്ഥിക്കുന്നുണ്ടാകാം, ഉപവസിക്കുന്നുണ്ടാകാം, ഇതെല്ലാം ചെയ്യുന്നുണ്ടെങ്കിലും ഈ ചെയ്യുന്നതെല്ലാം ദൈവത്തോടുള്ള സ്നേഹത്തിൽ നിന്ന് അല്ല എങ്കിൽ നാം നമ്മെ തന്നെ ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് പൂർണ്ണ ഹൃദയത്തോടെ ഒന്ന് ചേർന്ന് നിൽക്കുവാൻ വേണ്ടിയിട്ടാണ്. ഇരുമനസ്സുള്ള അനുഭവം ഒന്ന് മാറ്റിവെച്ചിട്ട് കണ്ണുമടച്ച് യേശു അപ്പച്ചനിൽ ഒന്ന് വിശ്വസിക്കുവാൻ തയ്യാറാകുന്നെങ്കിൽ ദൈവിക പ്രവൃത്തി നമ്മിലൂടെ നിറവേറുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അപ്പോസ്തോല പ്രവൃത്തികളിൽ ഉപദ്രവം ഹേതുവായി ചിതറിപ്പോയ യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാർ അവർ പോയ ഇടങ്ങളിലെല്ലാം യേശുവിനെ കുറിച്ചുള്ള സുവിശേഷം അറിയിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. അപ്പോസ്തോല പ്രവൃത്തി 11:21 വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ഇപ്രകാരം നമുക്ക് കാണാം, കർത്താവിന്റെ കൈ അവരോട് കൂടെ ഉണ്ടായിരുന്നു, വലിയൊരു കൂട്ടം വിശ്വസിച്ച് കർത്താവിങ്കിലേക്ക് തിരിഞ്ഞു. യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുമ്പോൾ അവിടെ യേശു വെളിപ്പെടും. യേശുക്രിസ്തുവിനെ കുറിച്ച് അവർ പ്രസംഗിച്ചപ്പോൾ ആ യേശുക്രിസ്തുവിന്റെ സാന്നിധ്യം അവിടെ വെളിപ്പെട്ടു, ദൈവത്തിന്റെ പ്രവൃത്തി അവിടെ കൂടിയിരുന്ന ജനം കണ്ടു, അങ്ങനെ അനേകർ കർത്താവിങ്കിലേക്ക് തിരിഞ്ഞു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. നാം ആയിരിക്കുന്ന മേഖലകളിൽ ദൈവം ഏൽപ്പിച്ച കാര്യങ്ങളിൽ ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ നാം തയ്യാറാകുന്നുവെങ്കിൽ ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ നാം ആയിരിക്കുന്ന മേഖലകളിൽ വെളിപ്പെടുക തന്നെ ചെയ്യും. ഇങ്ങനെയുള്ള ഈ ദൈവപ്രവൃത്തിയെക്കുറിച്ച് യെരുശലേം സഭ അറിഞ്ഞപ്പോൾ ബർണബാസിനെ അന്ത്യോക്യയോളം പറഞ്ഞയക്കുന്നതായി നമുക്ക് കാണാം. അങ്ങനെ അന്ത്യോക്യയിൽ ചെന്ന ബർണബാസ് എല്ലാവരും ഹൃദയ നിർണയത്തോടെ കർത്താവിനോട് ചേർന്ന് നിൽപ്പാൻ തക്കവണ്ണം പ്രബോധിപ്പിക്കുന്ന ഒരു ഭാഗം നമുക്ക് കാണുവാൻ കഴിയും. കർത്താവിനോട് ചേർന്ന് നിൽക്കുക, നമ്മെ വിടുവിപ്പാൻ കഴിയുന്നവനാണ് യേശു എന്ന് വിശ്വസിക്കുക, നമ്മുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും ഇടപെടുവാൻ കഴിയുന്നവനും പ്രവർത്തിക്കുവാൻ കഴിയുന്നവനുമാണ് നമ്മുടെ യേശു എന്ന് നാം ഒന്ന് ഉറക്കേണ്ടത് ആവശ്യമാണ്. നാം ശിശുക്കളെ പോലെ കണ്ണുമടച്ച് യേശുവിൽ വിശ്വസിച്ച് യേശുവിനോട് ചേർന്ന് നിൽക്കുവാൻ നാം തയ്യാറാകുന്നുവെങ്കിൽ ദൈവത്തിന്റെ പ്രവൃത്തി നമ്മിലൂടെ വെളിപ്പെടുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അപ്പോസ്തോലന്മാർ അതാ ചെയ്തത്. അങ്ങനെ മറ്റുള്ളവർ ആയിരിക്കണമെന്നാണ് അവർ നമ്മോട് ഉപദേശിച്ചത്. ദൈവശബ്ദം കേൾക്കത്തക്ക വിധത്തിൽ പൂർണ്ണ മനസ്സോടെ ദൈവത്തിനടുത്തേക്ക് നാം അടുത്തു ചെല്ലുമ്പോൾ ദൈവം നമ്മോട് സംസാരിക്കും. മറ്റാരോടും പറയുവാൻ പറ്റാത്ത പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം. എന്നാൽ നമുക്ക് മനസ്സ് തുറക്കുവാൻ കഴിയുന്ന ഒരിടമാണ് യേശുവിന്റെ സന്നിധാനം. നമ്മോട് വാഗ്ദത്തം ചെയ്ത ദൈവം വാക്കുമാറാത്തവനും വാഗ്ദത്തം നിവർത്തീകരിക്കുവാൻ മതിയായവനുമാണ് എന്ന് നാം ഇന്ന് ഒന്ന് ഉറക്കണം. ഹൃദയം കലങ്ങുന്ന സിറ്റുവേഷൻ ആകാം നമ്മുടെ മുമ്പാകെ, എങ്കിലും സിറ്റുവേഷനെ നോക്കി ഭാരത്തോടെ ഭയത്തോടെ ഇരിക്കുവാൻ അല്ല ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നത്. ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നത് അവനെ കണ്ണുമടച്ചൊന്ന് വിശ്വസിക്കുവാനാണ്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 14:1 നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ എന്ന വാക്യം നമുക്ക് കാണുവാൻ കഴിയും. ഇന്ന് നമ്മുടെ മുമ്പിലുള്ള സാഹചര്യം ഹൃദയം കലക്കുന്ന അവസ്ഥയായിരിക്കാം. ദൈവവചനം താങ്കളോട് പറയുകയാണ്, താങ്കൾ അത് കണ്ട് ഭാരപ്പെടേണ്ട, ഇതിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ ഈ വിഷമഘട്ടങ്ങളിൽ കൈവിടാതെ കൂടെയുള്ള ദൈവം താങ്കളെ ഈ വിഷമഘട്ടത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുമെന്ന് സംസാരിക്കുകയാണ്. എത്ര കുഴഞ്ഞ വിഷയമാണെങ്കിലും ഭാരപ്പെടാതെ യേശുവിനൊന്ന് ആശ്രയിക്കുന്നുവെങ്കിൽ യേശു താങ്കൾക്ക് സമാധാനം തരും, യേശു താങ്കളെ വിടുവിക്കും. സാഹചര്യങ്ങളെ കാണുമ്പോൾ പലപ്പോഴും നമുക്ക് സംശയമുണ്ടാകാം, ഇതെങ്ങനെ നടക്കും, ഈ വിഷയങ്ങൾ എങ്ങനെ നടക്കുമെന്ന്. ഇങ്ങനെ നാം മാത്രമല്ല ചിന്തിച്ചിരുന്നത്, യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാരും ഇത്തരത്തിലുള്ള സാഹചര്യത്തിലൂടെ കടന്നുപോയിട്ടുണ്ട്. അത്തരത്തിൽ ഹൃദയം കലങ്ങിയിരിക്കുന്ന ശിഷ്യന്മാരെ നോക്കി യേശുക്രിസ്തു സംസാരിക്കുന്ന ചില വാക്കുകൾ ലൂക്കോസ് എഴുതിയ സുവിശേഷം 24:38 വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. നിങ്ങൾ കലങ്ങുന്നത് എന്ത്? നിങ്ങളുടെ ഹൃദയത്തിൽ സംശയം പൊങ്ങുന്നതും എന്ത്? എന്റെ ശബ്ദം കേൾക്കുന്ന താങ്കളോട് ഇന്നത്തെ ദൈവം ചോദിക്കുകയാ, എന്തിനാ താങ്കൾ കലങ്ങുന്നത്? നിങ്ങൾ എന്തിനാ കലങ്ങുന്നത്? എന്തിനാ നിങ്ങളുടെ ഹൃദയത്തിൽ സംശയം പൊങ്ങുന്നത്? ഹല്ലേലൂയ, വാക്കു പറഞ്ഞത് ദൈവമാണ് എങ്കിൽ അത് നിവർത്തിക്കുവാൻ അവൻ മതിയായവനാ. സാഹചര്യങ്ങളെ നിയന്ത്രിക്കുവാൻ കഴിയുന്നവൻ, പ്രതികൂല സാഹചര്യങ്ങളെ അനുകൂലമാക്കുവാൻ കഴിയുന്ന യേശു നമ്മോട് കൂടെയുണ്ട്. നാം ചെയ്യേണ്ടത് യേശുവിനോടൊന്ന് പറ്റിച്ചേർന്ന് നിൽക്കുക എന്നതാ. യേശു പറയുന്ന കാര്യങ്ങളെ കണ്ണുമടച്ചു വിശ്വസിക്കുവാൻ നാം തയ്യാറാണ് എങ്കിൽ യേശുവിന്റെ പ്രവൃത്തി നാം കാണും, യേശു നമ്മിലൂടെ പ്രവർത്തിക്കും, നാം ദേശങ്ങൾക്ക് ഒരു അനുഗ്രഹമാകും. ഭാരപ്പെടുത്തുന്ന ആകുല ചിന്ത കൊണ്ടുവരുന്ന എല്ലാ സാഹചര്യങ്ങളിലും നാം വാ തുറന്ന് പറയണം, ഇല്ല, യേശു എന്നെ കൈവിടുകയില്ല, ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ ജീവൻ എന്നിലൂടെ വെളിപ്പെടുമെന്നൊന്ന് പറയാൻ കഴിയണം. അപ്രകാരം നാം പറയുമ്പോൾ ആ യേശുവിന്റെ ജീവൻ നമ്മുടെ ജീവിതത്തിൽ വ്യാപരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അതെ, താങ്കൾ തൊടുന്ന മേഖലകൾ അനുഗ്രഹിക്കപ്പെടും, താങ്കളുടെ കൊടുക്കൽ വാങ്ങലുകൾ അനുഗ്രഹിക്കപ്പെടും, താങ്കൾ നിന്ദിക്കപ്പെട്ട ദേശത്ത് തന്നെ താങ്കൾ
ദൈവത്താൽ മാനിക്കപ്പെടും. ഈ ജീവിക്കുന്ന യേശു താങ്കളുടെ ബോട്ടിൽ ഉണ്ടെങ്കിൽ, താങ്കളുടെ പടകിലുണ്ടെങ്കിൽ, തിരമാല എത്ര ആർത്തടിച്ചാലും എത്ര കൊടുങ്കാറ്റ് വന്നാലും താങ്കളുടെ പടകിനെ മുക്കിക്കളവാൻ കഴിയുകയില്ല. താങ്കളൊരു അനുഗ്രഹമാകും. താങ്കളെ കാണുന്നവർ യേശുവിനെ കാണത്തക്ക വിധത്തിൽ, താങ്കളുടെ സാന്നിധ്യം അനുഭവിക്കുന്നവർ ഈ ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യം അനുഭവിക്കത്തക്ക വിധത്തിൽ പൂർണ്ണ ഹൃദയത്തോടെ യേശുവിനോട് ചേർന്ന് നിൽക്കുവാൻ താങ്കൾ തയ്യാറാണോ? യേശു താങ്കളെ സ്നേഹിക്കുന്നു. യേശുവിന്റെ സമാധാനം താങ്കളെ നിറയ്ക്കും. ഈ ദൈവ സ്നേഹത്തിൽ നിന്ന് നമ്മെ മാറ്റിക്കളയുവാൻ ഒരു ശക്തിക്കും കഴിയരുത്. ഇന്ന് ഈ ശബ്ദം കേൾക്കുമ്പോ വിടുവിക്കുവാൻ കഴിയുന്ന, പ്രവർത്തിക്കുവാൻ കഴിയുന്ന, ജീവൻ തരുവാൻ കഴിയുന്ന, സൗഖ്യമാക്കുവാൻ കഴിയുന്ന ഈ യേശുവിൽ വിശ്വസിക്കുവാൻ, ഈ കർത്താവിനോട് ചേർന്ന് നിൽക്കുവാൻ താങ്കൾ തയ്യാറാണെങ്കിൽ ഞാൻ താങ്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഒരു നിമിഷം കണ്ണുകളെ അടച്ചാട്ട്, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അങ്ങയുടെ സ്നേഹം മനസ്സിലാക്കി ദൈവിക നന്മകൾ പ്രാപിപ്പാൻ ഈ ദിവസങ്ങളിൽ ഈ ദൈവജനത്തെ അങ്ങ് സഹായിക്കണം. യേശുവിന്റെ നാമത്തിൽ കടഭാരങ്ങൾ നീങ്ങിപ്പോകട്ടെ. ദൈവിക പ്രൊവിഷൻസ് ദൈവജനത്തിന്റെ മേൽ വെളിപ്പെടട്ടെ. രോഗബന്ധനങ്ങൾ അഴിഞ്ഞു മാറട്ടെ. വൈദ്യശാസ്ത്രം ഇംപോസിബിൾ എന്ന് പറഞ്ഞ മേഖലകളിൽ ജീവിക്കുന്ന യേശു ക്രിസ്തുവിന്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ്. അടഞ്ഞുകിടക്കുന്ന വാതിലുകൾ ദൈവജനത്തിന് വേണ്ടി തുറന്നിരിക്കട്ടെ. ഈ ദിവസങ്ങളിൽ തന്നെ ദൈവജനം ഈ ദൈവ പ്രവൃത്തി കാണട്ടെ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമാകട്ടെ. സകലമാന മഹത്വം അങ്ങയ്ക്ക്, സകല നസ്രേന യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ തന്നെ ആമേൻ. നമ്മുടെ കൂടെയുള്ളവൻ ആരെന്നൊന്ന് ഉറക്കണം. ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ താങ്കൾ തയ്യാറായതുകൊണ്ട് തന്നെ താങ്കൾ കൈവെക്കുന്ന മേഖലകൾ അനുഗ്രഹിക്കപ്പെടും. അതെ, താങ്കൾ ഒരു അനുഗ്രഹമാകും. നിന്ദിച്ചവരുടെ മധ്യേ ദൈവികമായ മാന്യത താങ്കൾ കാണും. ഈ സന്ദേശം താങ്കൾക്ക് അനുഗ്രഹമായി എങ്കിൽ ഞങ്ങളെ അറിയിക്കുക. അനേകർക്ക് അനുഗ്രഹമാകേണ്ടതിന് സ്നേഹിതർക്ക് ഷെയർ ചെയ്യുക, ഫോർവേഡ് ചെയ്യുക. ഈ ചാനൽ താങ്കൾ ഇതുവരെ ആയിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ദൈവം അനുവദിച്ചാൽ നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം. സ്റ്റേ ബ്ലെസ്ഡ്.